हाय फ्रेंड्स अस्सलाम वालेकुम एल्लावर्क्कुम कुकिंग विद मी लेक्क स्वागतम इन नमुक इंजी करी तैयाराक्काटो इप्पो ओणोक्कल्ले वरुन्नत अप्पो एल्लावर्क्कुम तैयाराक्कानायिट्ट इंजी करीडे रेसिपी आण इन्न ञान इडुन्नत ഇതിനു മുമ്പായിട്ട് എല്ലാവരും ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ കിട്ടിക്കോളുമല്ലോ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കമൻറ്റും അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഞ്ചി തൊലി കളഞ്ഞ് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു 150 ഗ്രാം ഇഞ്ചിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ അങ്ങനെ കഷ്ണങ്ങളാക്കിയതും അതങ്ങനെ മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു നാരങ്ങ വലുപ്പത്തിന് വാളൻപുളി എടുക്കണം കേട്ടോ അതാ ഇത്രയും വേണം ഇത് കുറച്ച് വെള്ളമൊഴിച്ച് അതങ്ങനെ വെക്കണം കേട്ടോ കുതിരാൻ വെക്കണം പിന്നെ ഒരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും വെക്കണം അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും വേണം അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായി ക്രഷ് ചെയ്ത് എടുക്കണം എന്നിട്ട് നമുക്ക് അതിൻ്റെ നീര് ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെക്കണം കേട്ടോ അതിനുശേഷം അങ്ങനെ ഞാനിപ്പോൾ ഒരു 3 തവണ ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്ത് നീര് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചി ലാസ്റ്റ് ആവുമ്പം നല്ല ഇതുപോലെ ഇങ്ങനെ വരും നല്ല നാര് നാര് പോലെ ഇരിക്കും ഒട്ടും ഇഞ്ചിയുടെ കഷ്ണങ്ങളും അതിലുണ്ടാവാൻ പാടില്ല കേട്ടോ നീര് ഒട്ടും ഉണ്ടാവാനും പാടില്ല കുറച്ച് ഉണ്ടായാലും കുഴപ്പമില്ല എന്നാലും നമുക്കെടുക്കാവുന്ന അത്രയും നീരും മാറ്റണം അതിനുശേഷം ഇഞ്ചി അങ്ങനെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കണം അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പച്ചമുളകും നന്നായി വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ അത് നല്ലപോലെ കൈകൊണ്ട് വിടർത്തണം കേട്ടോ വിടർത്തി അല്ലി വല്ലി പോലെ ആക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി നന്നായി ക്രിസ്പായി വരണം എണ്ണയിൽ കിടന്ന് നല്ലപോലെ ക്രിസ്പായിട്ട് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ അങ്ങനെ ഒന്ന് നിറമൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരും അങ്ങനെ വരണ സമയത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക അങ്ങനെ ചേർത്തതിന് ശേഷം നന്നായി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളിയുണ്ടല്ലോ അത് പിഴിഞ്ഞ് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നമുക്ക് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ മൂടി വെക്കണം അങ്ങനെ മൂടി വെച്ച് ഇഞ്ചി നന്നായി വെന്ത് വരണം കേട്ടോ അങ്ങനെ വെന്ത് കുറുകി വരണം ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരയോ ശർക്കര എന്തെങ്കിലും ഒരു ഇത്തിരി ചേർത്ത് കൊടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല ഇവിടെ ആർക്കും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കണില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ രുചികരമായ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം